കയ്യിലിരിക്കണ കാശടുത്ത് കടിക്കണ പട്ടിയ വാങ്ങുന്നു എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അതാണിപ്പോ തൃശൂർകാരുടെ അവസ്ഥ അപമാനം കയ്യിലിരുന്ന വോട്ടെടുത്ത് കൊടുത്ത് ധിക്കാരിയും അഹങ്കാരിയും തൻപ്രമാണിയും മാടമ്പിയുമായിട്ടുള്ള ഒരു സവർണ കോമരത്തെ കേന്ദ്ര കോപ്പർ മന്ത്രിയായി അവർ തിരഞ്ഞെടുത്തു പോക്കത്ര ശരിയല്ല അപ്പോ എന്തായി തിരഞ്ഞെടുത്തവർക്ക് തന്നെ ഭേഷ കിട്ടുന്നൊരവസ്ഥ കഴിഞ്ഞ ദിവസം മഹാരാജാവിനെ പോലെ അദ്ദേഹം കടന്നു വരുന്ന സന്ദർഭത്തിൽ പിന്നോക്കക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തെ ഒന്ന് തൊടാൻ ശ്രമിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആ വിനയം വാരി വിതറിയ ദൃശ്യം നമ്മൾ കണ്ടതാണ് അതെ ഈ നിന്നുള്ള നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലം വേണം ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഞാൻ വാരി കോരി വായിക്കാത്ത കൊണ്ടുവന്ന് തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോ പരാതി പറയാൻ ചെന്നവരുടെ അവസ്ഥ കണ്ടേ ഇപ്പൊ നിന്നെ ജില്ലാ പ്രസിഡന്റ് വണ്ടിക്ക് കേട്ടല്ലോ പരാതി എന്റെ അല്ല തരേണ്ടത് നേരെ ജില്ലാ പ്രസിഡന്റ് അവിടെ ഒരു ആക്രക്കട നടത്തുന്നുണ്ട് ഏത് ബി ജെ പി അങ്ങേരെ കൊണ്ട് കൊടുത്താൽ ഇതെല്ലാം കൂടി തൂക്കി തൂക്കിവിറ്റ് അവ ഉള്ള പൈസ വാങ്ങിച്ച അവൻ ജീവിച്ചോളും പരാതി ഒന്ന് എന്റെ അല്ല തരേണ്ടത് എന്റെ തന്നിട്ട് യാതൊരു കാര്യമില്ല പോ പരാതി കൊടുക്കേണ്ട ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആണത്രേ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിമാർ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവർ ഏതെങ്കിലും ഒരു വ്യക്തി പരാതിയുമായി ചെന്ന സന്ദർഭത്തിൽ ഇങ്ങനെ കൈയൊഴിയുന്നത് കണ്ടിട്ടുണ്ടോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു രാജാക്കന്മാര് പേപ്പറില് പരാതി കേട്ട ചരിത്രമുണ്ടോ കൽപ്പനകളാണ് ഇനി എല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മന്ത്രിയോട് പറഞ്ഞാൽ ആ മന്ത്രിയായിട്ടുള്ള വ്യക്തി വന്ന് പറയുമ്പോൾ കൽപ്പനകൾ ഉണ്ടാകും അതിനപ്പുറത്തേക്ക് പേപ്പറുമായിട്ടൊന്നും വരല്ലേ ഇതൊരു തറ പരിപാടി പോയി

പേടി സ്ഥലത്താണ് ും അവിടെയും ഏതോ ഒരു സംഘടി നിർദ്ദേശം കൊടുക്കുകയാണ് അതായത് ഒന്ന് എന്റെ കൈ കൊണ്ട് വാങ്ങില്ല കൈ കൊണ്ട് വാങ്ങുന്ന പരിപാടി ഒന്നും കേന്ദ്ര കേന്ദ്രമന്ത്രിക്ക് പരാതി ഒന്നും നേരിട്ട് വന്ന് പറയണ്ട എല്ലാം നിങ്ങളുടെ വാക്കാത്തു തരുമെന്ന് പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ച സംഘടികളെല്ലാം ആകെ തലയ്ക്ക് കിട്ടിയ അവസ്ഥയിലാണ് നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമല്ല ചേച്ചി ചെറുപ്പം ചേച്ചി നമുക്ക് ചേച്ചി നമുക്ക് ചേച്ചി ജില്ലാ പ്രസിഡന്റ് കൊടുത്താ സാറിന് ചെയ്യും ഈ സാധനത്തെ സാധാരണ ഒരു വാര് ിടികൾ മിന്നതെല്ലാം പൊന്നെന്നങ്ങ് കരുതി കാര്യം മിന്നുന്നതെല്ലാം പൊന്നെന്നങ്ങ് കരുതി ഇപ്പൊ കൊണ്ടുവന്ന് കുട്ടക്കണക്കിന് തട്ടിത്തരുമെന്ന് വിചാരിച്ചു ചുള ഇറക്കി അല്ലെങ്കിൽ പണം ഇറക്കി എന്തിനാണ് ചെയ്തിരിക്കുന്നത് പണം വെട്ടാനാണ് അല്ലാതെ ഇവിടത്തെ സാധാരണക്കാരനെ സേവിച്ചിട്ട് എനിക്കവിടെ കിട്ടായിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പായി അനുഭവിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇതൊക്കെ ഒന്നും ആയിട്ടില്ല സംഗടികളൊക്കെ സംഗണികളും സംഘികളൊക്കെ കിടന്ന് നക്ഷത്രക്കാർ എണ്ണാൻ പോകുന്നതേ ഉള്ളു നല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാം മാച്ച ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല